സംസ്ഥാനത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ദാരിദ്ര്യത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം കെഎസ്ആർടിസി. കെഎസ്ആർടിസിയോട് നമുക്കെല്ലാം ഒരു വലിയ ആത്മാർത്ഥതയുണ്ട്, നമുക്കൊരു ഇഷ്ടമുണ്ട്. പക്ഷേ ആ കെഎസ്ആർടിസിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും അതില്ലെങ്കിൽ യൂണിയനിൽ പെട്ടിട്ടുള്ള നേതാക്കന്മാരും എല്ലാം ചേർന്ന് ഈ കെഎസ്ആർടിസിയെ ആകെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ പുറത്തുവിടുന്ന മറ്റൊരു വാർത്ത അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിൽ കെഎസ്ആർടിസിയിൽ ഈ വഴിവിട്ടുള്ള നടക്കുന്ന ചില ചില ഇടപാടുകൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്നു എന്ന ഒരു ആരോപണം കൂടി ഉയർന്നു വരുന്നു എന്നത് സ്ഥിതിഗതികൾ എത്രത്തോളം ഗുരുതരമാണെന്നാണ് നമുക്ക് കാട്ടിത്തരുന്നത്. കാരണം നഗ്നമായിട്ടുള്ള അഴിമതികളാണ് കെഎസ്ആർടിസി എന്ന ഒരു സംരംഭത്തിൽ നടക്കുന്നത്. അതായത് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കെഎസ്ആർടിസി ഏത് നിമിഷവും അന്ത്യശ്വാസം വലിക്കാമെന്ന ഒരവസ്ഥാ വിശേഷത്തിൽ നിൽക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സംസ്ഥാനത്തെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും അത്താണിയായിട്ടുള്ള പൊതുഗതാഗത സംവിധാനത്തെ ഇങ്ങനെ കണ്ട് നശിപ്പിക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആര് കെഎസ്ആർടിസിയിൽ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷ യൂണിയനും എല്ലാം ഒന്നാകുന്നു. LDF ഭരിച്ചാലും UDF ഭരിച്ചാലും യൂണിയൻകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില അഡ്ജസ്റ്റ്മെൻ്റ് പ്രസ്താവനാ യുദ്ധങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഏതൊരു യൂണിയൻകാരൻ ഇത്തരത്തിലുള്ള ഒരു കടുംപെട്ട് നടത്തിയാലും മറ്റേ യൂണിയൻ്റെ നേതാക്കളും മൗനാനുവാദം നൽകുന്നു എന്നതാണ് നഗ്നമായിട്ടുള്ള സത്യം. അല്ലെങ്കിൽ ഈ കെഎസ്ആർടിസി എന്നേ കൃത്യമായ രീതിയിൽ ലാഭത്തിലോടിയേനെയും. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കെഎസ്ആർടിസി പൊതുഗതാഗത പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കും, പ്രത്യേകിച്ച് കെഎസ്ആർടിസിയെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തിക്കുമെന്ന്. നമുക്കറിയാം ഈ 4 വർഷത്തിൻ്റെ സർക്കാരിൻ്റെ ഇടയിൽ 2 മന്ത്രിമാരാണ്, NCP ഈ ഒരു വകുപ്പ് കിട്ടിയത്. AK ശശീന്ദ്രൻ ആദ്യം വന്നു, ഹണി ട്രാപ്പ് വിവാദത്തിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ തോമസ് ചാണ്ടി വന്നു, തോമസ് ചാണ്ടിക്ക് ശേഷം വീണ്ടും AK ശശീന്ദ്രൻ വീണ്ടും വന്നു. അതിൻ്റെ ഇടയിൽ മാറിപ്പോയത് നിരവധി MDമാരാണ്, MG രാജമാണിക്യം, ദിനേശ്, അതേപോലെ തന്നെ ടോമിൻ ജെ തച്ചങ്കരി, ഇങ്ങനെയുള്ള പല ആളുകളും വന്നു. ഇപ്പോൾ തന്നെ ബിജു പ്രഭാകറിലെത്തി നിൽക്കുന്നു. സ്വാഭാവികമായും ആര് വന്നാലും ശരി ഈ കെഎസ്ആർടിസി നന്നാകുന്ന യാതൊരു ലക്ഷണവുമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം കെഎസ്ആർടിസിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ അതായത് കെഎസ്ആർടിസിയുടെ ഭരണ സംവിധാനത്തിലും കെഎസ്ആർടിസി ഭരിക്കുന്ന യൂണിയൻ രാജ്യപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള അത്തരത്തിലുള്ള സംഘടനകൾക്കും കെഎസ്ആർടിസിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ വന്നാൽ മാത്രമേ ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാണിജ്യ സമുച്ചയങ്ങൾ പണിത് അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത് വലിയ തോതിൽ പൈസ കൊയ്യാമെന്നുള്ള ഭയങ്കര സംഭവമായിരുന്നു. എനിക്കറിയാം ഞങ്ങളുടെ പ്രദേശത്ത് ഉൾപ്പെടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ പണിഞ്ഞു, കുറച്ച് കടമുറികളൊക്കെ പോകുന്നു. അന്നൊക്കെ പറഞ്ഞത് അന്ന് ഗതാഗതമന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ആയിരുന്നു. ആ സമയത്തൊക്കെ അത്യാവശ്യം തരക്കേടില്ലാതെ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ഇത്തരത്തിൽ അങ്കമാലി, തിരുവല്ല, ഈ തമ്പാനൂർ, അതേപോലെ കോഴിക്കോട് ഈ പ്രദേശങ്ങളിലൊക്കെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് മിനി മൾട്ടിപ്ലക്സ് തിയേറ്ററുകളൊക്കെ വരുമെന്ന് പറഞ്ഞു. നമ്മളിതുവരെ തിരുവല്ലയിലൊന്നും കണ്ടിട്ട് പോലുമില്ല. അവിടെ മൾട്ടിപ്ലക്സും വന്നില്ല. അവിടെ താഴത്തെ റോയിലുള്ള ആ കെഎസ്ആർടിസിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കുറച്ച് കടകൾ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളതല്ലാതെ കുറച്ച് കോഫി ഷോപ്പുകളും ജ്യൂസ് കടകളുമൊന്നുമല്ലാതെ അവിടെങ്ങും ഈ പറഞ്ഞ പോലെ വലിയ വമ്പൻ ബ്രാൻഡുകളും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അത്തരത്തിൽ ഉണ്ടാക്കിയ ചില വാണിജ്യ സമുച്ചയങ്ങൾക്ക് വേണ്ടി കോടികളുടെ നഷ്ടമാണ് കെഎസ്ആർടിസിക്ക് ഉണ്ടാക്കിയത്. അതായത് ഇത്തരത്തിൽ പണിഞ്ഞ കരാറുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയും കെഎസ്ആർടിസിയുടെ ഉന്നത തലങ്ങളിൽ നീക്കം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അഴിമതിയെ സംബന്ധിക്കുന്ന രേഖകളെല്ലാം കെഎസ്ആർടിസിയിലെ ഉന്നതർ തന്നെ മുക്കിയിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് കട്ടവർ എപ്പോഴും യാതൊരു കൂസലുമില്ലാതെ പുറത്ത് വിലസി നടക്കുകയാണ്. ഏതൊരു MD വന്നാലും കെഎസ്ആർടിസി ഭരിക്കുന്നത് യൂണിയൻ രാജാണ്. അത്തരത്തിൽ പ്രത്യേകിച്ച് ഭരണ പക്ഷത്തുള്ള CITU യൂണിയനും INDUC യൂണിയനും ഇവരുടെ നേതാക്കന്മാരാണ് കെഎസ്ആർടിസിയിൽ ആര് വരണം, ആര് പോകണം, ഇന്ന റൂട്ടിൽ ബസ് ഓടണം, ഇന്ന സമയത്തോടണം, ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില കീടങ്ങളെ ആ കെഎസ്ആർടിസിയുടെ ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്നും അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കാതെ ഈ ഒരു സംവിധാനം രക്ഷപ്പെടുമെന്ന് യാതൊരു വിശ്വാസവും വേണ്ട. കാരണം അത്രയ്ക്കാണ് ഈ കെഎസ്ആർടിസിയെ കാർന്നു തിന്ന് ഇവർ
ഇവർക്കൊന്നും മതിയായിട്ടില്ല. ഇതിനോടകം തന്നെ കോടികൾ ഉണ്ടാക്കി കാണുമല്ലോ മിസ്റ്റർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് പാവപ്പെട്ട ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കിട്ടാതെ ആളുകൾ കൈയും കാലും ഇട്ട് അടിക്കുകയാണ് കെഎസ്ആർടിസിയിലെ ജീവനക്കാർ. അപ്പോഴാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പരമ സുഭിക്ഷമായിട്ട് പുട്ടടിക്കുന്നത്. ഈ താഴെ കിടക്കുന്നവർക്കിടയിലുള്ളവർ താഴെ എങ്ങേയറ്റം കിടക്കുന്ന തൊഴിലാളികൾ സ്വന്തം രണ്ടറ്റവും ജീവിതം മാസം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി പണം കണ്ടെത്താനാവാതെ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പെൻഷനായവർ വാർദ്ധക്യകാലത്ത് മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ നെട്ടോട്ടം ഓടുന്നത്. വീണ്ടും നിർമ്മാണ പ്രവർത്തനം ഇത്തരത്തിൽ കോടികൾ കെഎസ്ആർടിസിക്ക് ബാധ്യതയുണ്ടാക്കിയ നിരവധി വാണിജ്യ സമുച്ചയങ്ങളുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് അതിൻ്റെ എല്ലാം അഴിമതികൾ എങ്ങും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഫയലുകളെല്ലാം കെഎസ്ആർടിസിയിലെ ഉന്നതർ മുക്കി, യൂണിയൻകാരും കൂടെ ചേർന്ന് മുക്കി. അതിനുശേഷം വീണ്ടും വലിയ ബിൽഡിങ്ങുകൾ പണിയാൻ കെഎസ്ആർടിസിയുടെ വൈവിധ്യവൽക്കരണം എന്ന പേരിൽ വീണ്ടും വീണ്ടും സമുച്ചയങ്ങൾ പണിഞ്ഞു കൂട്ടാനാണ് ഈ മുടിഞ്ഞ് മുച്ചൂടും വെച്ചിരിക്കുന്ന കെഎസ്ആർടിസിയുടെ മാനേജ്മെൻ്റ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ മഹാകഷ്ടം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിന് മുന്നിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിയാണെന്നറിയുമ്പോൾ സ്ഥിതിഗതികൾ അത് നമുക്കറിയാം. രാജാവ് തന്നെ പറഞ്ഞു പിന്നെ ഇനിയും എന്ത് ചെയ്യാനാണ്, ഇനി ആരോട് പോയി പരാതി പറയാനാണെന്നാണ് കെഎസ്ആർടിസിയിലെ സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാർ ചോദിക്കുന്നത്. എന്തായാലും കോടികളുടെ നഷ്ടമുണ്ടാക്കിയ വാണിജ്യ സമുച്ചയ നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി എ ജി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ എ ജിയുടെ റിപ്പോർട്ട് പോലും മുഖ്യ ഒരവസ്ഥ വിശേഷത്തിലാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് ഉള്ളത് എന്നതാണ് കാര്യങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമായി നമുക്ക് പറയാനുള്ളത്. എ ജി റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിൽ കോടികൾ മുക്കിയ ആളുകൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. കരാറുകാരെ വഴിവിട്ട് സഹായിച്ച് 15 ക്രമക്കേടുകൾ എ ജി, അതായത് ഈ ബിൽഡിംഗ് പണിയുന്ന മുഴുവൻ കരാറുകാരെയും വഴിവിട്ട് സഹായിക്കുന്ന 15 ക്രമക്കേടുകളാണ് എ ജി കണ്ടെത്തിയത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി അക്കമിട്ട് കൃത്യമായി എഴുതി എ ജി നൽകിയെങ്കിലും ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 2011-2014 കാലഘട്ടത്തിലാണ് സിവിൽ വിഭാഗത്തിൽ നടന്ന ക്രമക്കേടുകൾ എ ജി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. അന്നത്തെ ഗതാഗത മന്ത്രിമാർ യു ഡി എഫിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള ഭരണകാലത്തും ഇതിന് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. റിപ്പോർട്ടുകളുടെ പകർപ്പ് ഉൾപ്പെടെ മിക്ക ഫയലുകളും എ ജി ഓഫീസിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് ഹെഡ് ഓഫീസിൽ നിന്നും ഒക്കെ തന്നെ കാണാതായി എന്നതും സ്ഥിതിഗതികളുടെ ഗൗരവം നമുക്ക് കൃത്യമായും കാണിച്ചു തരുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം മിക്ക കെട്ടിടങ്ങളും ഉപയോഗശൂന്യമാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ എൻ്റെ നാടിൻ്റെ സമീപത്തുള്ള തിരുവല്ലയിലെ ബസ് ടെർമിനൽ, അവിടെയൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള പല നിർമ്മാണ പ്രവർത്തനം, അത് നല്ലൊരു മഴ പെയ്താൽ അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വിശേഷമാണ്. അവിടെയൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതേപോലെ തമ്പാനൂരും തിരുവല്ലയിലും അങ്കമാലിയിലും അതേപോലെ കോഴിക്കോടും ഒക്കെ നിർമ്മിച്ചതെല്ലാം തന്നെ, അല്ലെങ്കിൽ കെ എസ് ആർ ടി സി എവിടൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, അതെല്ലാം അശാസ്ത്രീയമായി തന്നെയാണ്, നിർമ്മാണ പിഴവുള്ള കെട്ടിടങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉദ്യോഗസ്ഥരുടെ ഈ കൃത്യമായിട്ടുള്ളൊരു ഇടപെടലും മേൽനോട്ടവും ഇല്ലാത്തതിനാൽ 70 ലക്ഷം രൂപയാണ് കാട്ടാക്കടയിൽ പണിത വാണിജ്യ സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിൽ മാത്രം കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കാസർഗോഡ് തുളുനാട് വാണിജ്യ സമുച്ചയത്തിൻ്റെ വൈദ്യുതീകരണത്തിൽ 14 ലക്ഷം രൂപയായിരുന്നു കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടം. ഒരു ജോലിക്ക് കരാറുകാരന് 2 തവണ പണം നൽകുന്ന ഇടപാടൊക്കെ കെ എസ് ആർ ടി സിയിലുണ്ട്. അത് ആ 2 തവണ നൽകുന്ന പണത്തിൻ്റെ ഒരു വിഹിതം എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ട് എ ജി കണ്ടെത്തിയെങ്കിലും എ ജി അതിന്മേൽ നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ട് നൽകിയിട്ട് പോലും ഇതുവരെ അതിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കരാറുകാരെ സഹായിക്കുന്ന, വഴിവിട്ട് സഹായിക്കുന്ന നിരവധി സംഭവങ്ങൾ തെളിവ് സഹിതം എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാഞ്ഞങ്ങാട്, നിലമ്പൂർ, എടപ്പാൾ, മലപ്പുറം, കോഴിക്കോട്, അങ്കമാലി, പൊന്നാനി, നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര, ആലുവ എന്നിവിടങ്ങളിൽ നടത്തിയ ക്രമക്കേടുകളാണ് എ ജി അക്കമിട്ട് നിരത്തി പറഞ്ഞിരിക്കുന്നത്. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനുമായി ചേർന്ന് നിർമ്മിച്ച വാണിജ്യ സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിലും ഗുരുതരമായിട്ടുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പല രേഖകളും ഈ ഓഫീസുകളിൽ നിന്നും, മേൽ ഘടകങ്ങളുടെ ഓഫീസുകളിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. അതോടുകൂടി പ്രതികളെല്ലാം തന്നെ സുരക്ഷിതരായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് വ്യാപാര സമുച്ചയങ്ങൾ അതായത് ഒരു അനാഥാവസ്ഥയിൽ നഷ്ടത്തിൽ കിടക്കുമ്പോഴാണ് പുതിയ ബസ് പോർട്ടലുകൾ നിർമ്മിക്കാനുള്ള നീക്കവുമായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ മുന്നിട്ടിറങ്ങി കെ എസ് ആർ ടി സിയെ ആ തരത്തിൽ ഒരു കാര്യത്തിന് നിർബന്ധിക്കുന്നത്. ഗതാഗത വകുപ്പിൻ്റെ ഇ മൊബിലിറ്റി പദ്ധതിയുടെ കൺസൾട്ടൻസി സംബന്ധിച്ച ആരോപണ വിധേയരായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, അത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, അത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കമ്പനികളുമായി ബന്ധമുണ്ട് എന്ന് തന്നെ പറയുന്നു. റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന കെ പി എം
എം ജി നമ്മൾ അതിനെ സംബന്ധിച്ചും കഴിഞ്ഞ തവണ പറഞ്ഞാണ് വ്യവസായ വകുപ്പിൽ നിന്നും അവിടെ മുക്കിയത് പോരാഞ്ഞിട്ട് കെ പി എം ജിയെ കെ എസ് ആർ ടി സിയിൽ കൂടി കൈയിട്ട് വരാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നു എന്ന് തന്നെയാണ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് അതായത് വിശദ പദ്ധതി രേഖ എന്ന ഡി പി ആർ തയ്യാറാക്കുന്നതിന് 6 കോടി രൂപയാണ് നൽകേണ്ടത് ഏണ സ്റ്റാൻഡ് യങ്ങാണ് മൂന്നാമത്തെ കമ്പനി അതായത് ഈ കൂപ്പേഴ്സ് കഴിഞ്ഞ് കെ പി എം ജി കഴിഞ്ഞ് ഏണ സ്റ്റാൻഡ് യങ് എന്ന കമ്പനി കൂടി വരുന്നു ഈ പദ്ധതികൾക്കെതിരെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം അഴിമതി ആരോപിച്ചിരുന്നു അതായത് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ വരുന്ന ആരോപണം എന്തായാലും ശരി ബസ് പോർട്ടലുകൾ നിർമ്മിക്കാനുള്ള പുതിയ അതായത് ഈ തരത്തിലുള്ള കെ എസ് ആർ ടി സി ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി തങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ സംസ്ഥാന സർക്കാർ പറയുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു കടുംപെട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ ഇനി ആര് വന്നാൽ സാധിക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ഇനിയും ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്ന കാര്യം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത കെ എസ് ആർ ടി സി എന്ന സംരംഭത്തോടും പ്രസ്ഥാനത്തോടും അവിടുത്തെ ജോലി ചെയ്യുന്ന ജീവനക്കാരോടും കെ എസ് ആർ ടി സിയിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരോടും കെ എസ് ആർ ടി സിയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കണ്ടുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന പെൻഷൻകാരോടുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദയവു ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കടുംവെട്ടുകളിൽ നിന്നും കെ എസ് ആർ ടി സിയെ മോചിപ്പിക്കണം അതൊരു പക്ഷെ ഒരിക്കലും നടക്കില്ല എങ്കിലും വെറുതെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ ഒരു 10-20 വർഷം കൂടി കഴിയുമ്പോൾ കെ എസ് ആർ ടി സി എന്നത് കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു പൊതുഗതാഗത സംവിധാനമായിരുന്നു എന്ന് ആ തലമുറ പഠിക്കും അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ നമുക്ക് പറയാനാവുക.